ഇടയ്ക്കിൽ റിപ്പോർട്ട്സ് 4352 പുതിയ സംരംഭം 260 കോടി നിക്ഷേപം വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ബയോടെക്നോളജി, കെമിക്കൽ മേഖല, ഇങ്ങനെയുള്ള മറ്റ് പുതിയ പുതിയ മേഖലകളിലായി 26679 സംരംഭം വന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ നല്ല സൂചകങ്ങളായിട്ടാണ് കാണുന്നത്. കേരളത്തിന് ശരാശരി ഒരു വർഷം 10,000 ഇതേവരെയുള്ള ശരാശരി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 17,259 സംരംഭങ്ങൾ ആരംഭിച്ചു. ഇപ്പൊ നമുക്ക് 8 മാസം കൊണ്ട് 100,000 മറികടക്കാൻ കഴിഞ്ഞു. ഇനി 4 മാസം മുൻപിലുണ്ട്. അപ്പൊ അതിലും ഇനിയും മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ്. ഞങ്ങൾ ഈ പ്രവർത്തനം ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അവസാനിപ്പിക്കുന്നില്ല. ഈ സാമ്പത്തിക വർഷം മുഴുവൻ ഈ പ്രവർത്തനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും യോഗം ഇതിന്റെ തുടക്കത്തിൽ തന്നെ ചേരുകയുണ്ടായി. അതിനുശേഷം നിരവധി തലങ്ങളിലുള്ള യോഗങ്ങൾ മന്ത്രി ഓരോ വകുപ്പുമായി കേന്ദ്രീകരിച്ച് യോഗം നടന്നിരുന്നു. എല്ലാ സംഘടനകളുമായി യോഗം ചേർന്നു, ബാങ്കുകളുടെ യോഗം ചേർന്നു. 14-15 യോഗം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി തലത്തിൽ തന്നെ ചേരുകയുണ്ടായി. ഒരു കുറവ് ഞങ്ങൾ ഇപ്പോഴും കാണുന്നത്, ബാങ്കുകളുടെ വായ്പ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അളവിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ബാങ്കുകളുടെ യോഗം ചേർന്നിരുന്നു, മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കുന്നുണ്ട്. 4% വായ്പ 10 ലക്ഷം രൂപ വരെ വ്യത്യാസം. 4% അവരുടെ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ വ്യത്യാസം. ഇൻട്രസ്റ്റ് സബ്വെൻഷനായി ഗവൺമെന്റ് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചതിലേക്ക് ഇപ്പോഴും ബാങ്ക് വായ്പ എത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ ഈ ഇപ്പോഴും പ്രാഥമികമായ വിലയിരുത്തൽ കാണുന്നത്. ഇന്ന് ഞാൻ SLBC കൺവീനറുമായി സംസാരിച്ചിരുന്നു. വീണ്ടും ഒരു യോഗം, എവിടെയാണ് ബോട്ടിൽ നെക്ക് ഈ വായ്പയുടെ കാര്യത്തിലുണ്ടെന്നാണ് തോന്നുന്നത്. അത് പരിഹരിക്കാനായി ഇനിയും ഒരു യോഗം ചേരുമതായിരിക്കും. പഞ്ചായത്ത് തലത്തിലാണ് ഇന്ത്യൻസ് പ്രവർത്തിച്ചിട്ടുള്ളത്. അവർ 2 ദിവസമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും നമുക്ക് ഇതിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. പൊതുവെ പഞ്ചായത്തുകളുടെ സമീപനത്തിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ വകുപ്പുകളും സഹകരിക്കുന്നുണ്ട്. കുറെ കൂടി ആ വകുപ്പുകളുടെ കൂടി പിന്തുണ കൂടി വരുമ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങളും പൊതുവെ ക്യാമ്പയിന് നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. അതിന് ഞാൻ മാധ്യമങ്ങളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനിടയുള്ളത്, ഒരു പരമ്പര വേണമെങ്കിൽ ഇതിൽ ഏതൊക്കെ കൂട്ടി എന്നൊക്കെ പരമ്പരയായിട്ട് തുടങ്ങാനൊരു സാധ്യത നിങ്ങൾക്കുണ്ട്. അതിൽ മുൻകൂട്ടി ഞാൻ പറയാം, ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് 30% ആദ്യദോഷം കൊടുക്കുന്നതാണ്. അപ്പൊ കണക്കന്വേഷണത്തിന് അധികം പോകേണ്ടതില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പറയുന്നത്. നിങ്ങൾ അത് കൊടുക്കുന്നതോടൊപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ കൊടുക്കാവുന്നതാണല്ലോ. ഈ പോസിറ്റീവ് കാര്യങ്ങൾ തുല്യ അനുപാതത്തിനെങ്കിലും കൊടുക്കാം, കൂടുതൽ വേണമെന്ന് പറയുന്നില്ല, തുല്യ അനുപാതത്തിനെങ്കിലും നിങ്ങൾ കൊടുക്കണം. പക്ഷെ ഞങ്ങൾ ഈ 30% അടച്ചുപൂട്ടാൻ ഇടയുണ്ട് എന്നുള്ളത് കണക്കാക്കി അത് കുറയ്ക്കാനുള്ള വലിയൊരു സ്കീം ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 1, എല്ലാ ജില്ലയിലും MSME ക്ലിനിക്കുകൾ ആരംഭിച്ചു. ഫിനാൻസ്, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, ടെക്നോളജി എന്തെങ്കിലും പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താൽ അപ്പോൾ ക്ലിനിക്കിൽ വരാം. അത് മൂർച്ഛിക്കാൻ നിൽക്കേണ്ടതില്ല, ലക്ഷണം കാണുമ്പോൾ തന്നെ ക്ലിനിക്കിൽ വരാം. ആവശ്യമായിട്ടുള്ള ഉപദേശം നൽകും സൗജന്യമായിട്ട്. 2, പ്രധാനപ്പെട്ട പ്രശ്നം വരാനുള്ളത് മാർക്കറ്റിങ്ങിനാണ്. അവരിപ്പോൾ ഞങ്ങൾ 2 കാര്യം തീരുമാനിച്ചു. 1, താലൂക്ക് തലത്തിൽ വിപണന മേളകൾ ഇതിന്റെ ഭാഗമായി. 2, കേരള ബ്രാൻഡ്. ഇത്തരം ഉൽപ്പന്നം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം കേരള ബ്രാൻഡ്. ആദ്യം ഇപ്പോൾ ഫുഡിലാണ്, വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഫസ്റ്റ് പൈലറ്റ് ഉദ്ദേശിക്കുന്നത്. കേരള കൈത്തറി ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു, കേരള കൊയർ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു, കേരള ഖാദി ബ്രാൻഡ് നിൽക്കുകയാണ്. ഇത് കേരള കാഷ് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ ബ്രാൻഡ് വരുമ്പോൾ വെളിച്ചെണ്ണയിൽ ഇപ്പോൾ 3 ലൈസൻസ് ഉണ്ടെങ്കിലേ വെളിച്ചെണ്ണ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ. പ്ലസ് ഗവൺമെന്റ് തന്നെ ഒരു ലാബ്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ലാബ് അവിടെ സ്ഥാപിക്കും. അതിന്റെ കൂടെ ടെസ്റ്റ് കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ കേരള, സേഫ് ടു ഈറ്റ്, അപ്പൊ അത് നല്ല വിപണി ഉണ്ടാക്കാൻ പറ്റും. 3. വിപണിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം. ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലെല്ലാം ലിസ്റ്റ് ചെയ്യാം, പക്ഷെ സ്വാഭാവികമായിട്ട് താഴെ പോകുള്ളൂ. അപ്പൊ ഇതിന് പകരം നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കെൽട്രോണുമായി ചേർന്ന് നമ്മളുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇതിനകം തന്നെ എക്സ്പോർട്ട് ചെയ്യാവുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ ചിലതെല്ലാം നല്ല. ഞാൻ എല്ലാ ജില്ലയിൽ പോകുമ്പോൾ 4-5 സംരംഭങ്ങൾ പുതിയതായി രൂപീകരിച്ചത് സന്ദർശിക്കുന്നുണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ടും എന്തെങ്കിലും ഇനി ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുമായി എല്ലാ സംരംഭങ്ങൾ പരമാവധി സന്ദർശിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരും ജില്ലകളിൽ പോകുമ്പോൾ സംരംഭങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ അവരും ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ആലോചിക്കുമ്പോൾ ജനുവരി മാസത്തിൽ എറണാകുളത്ത് ഒരു സംരംഭക സംഗമം, ലോകത്തെ ഏറ്റവും വലിയ സംരംഭക സംഗമമായിരിക്കും. നമ്മളിപ്പോൾ വലിയ
സംരംഭകരെയാണ് സാധാരണ വിളിക്കാറുള്ളത്. ഇതല്ല ഈ എം എസ് എം ഇയിൽ വന്നിട്ടുള്ള സംരംഭകരെ എല്ലാ വിളിക്കും. നമുക്ക് കേരളത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ എത്ര പേരെ പറ്റും അത്ര ചിലപ്പോ 25,000-9,000 സംരംഭകരെ ഒറ്റ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ഭാഗമായി തന്നെ അവിടെയും ഒരു അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സിബിഷൻ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. പിന്നെ കേരളത്തിലെ എം എസ് എം ഇകളെ ഇപ്പൊ ഞങ്ങൾ ഡാറ്റ അതിന്റെ ശേഖരിക്കുന്നുണ്ട്. ഈ ഇപ്പോഴതെല്ലാം എൻട്രി ചെയ്ത് പോകുമ്പോഴാണ് പഴയത് ലൊക്കേഷൻ ഉൾപ്പെടെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ മൊത്തം നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ട് കിട്ടും, എത്ര സംരംഭങ്ങൾ, ഏതൊക്കെ സ്വഭാവം, എവിടെയൊക്കെയാണ് ഉള്ളത്. അത് വന്നാൽ ഞങ്ങൾ അതിനെ ഒരു ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കും. ഇതിൽ സ്കെയിലിംഗ് അപ്പിന് എത്ര പറ്റും? നമുക്കൊരു 1,000 സംരംഭങ്ങളെങ്കിലും 100 കോടി ടേൺ ഓവർ ഉള്ളതാക്കി മാറ്റുക. അങ്ങനെ വന്നാൽ 100,000,000 കോടി ടേൺ ഓവർ ഉള്ള 1,000 സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു പഠനം. അപ്പൊ ഞങ്ങൾ ടാർഗറ്റ് കുറച്ചുകൂടി കയറ്റിയിടും. എത്രയാണ് സാധ്യത, അതിന് പ്രത്യേക സ്കീം, ഒരു സാമ്പത്തിക പിന്തുണ, അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക മാത്രമല്ല പലതരത്തിലുള്ള പിന്തുണയുടെ പ്രത്യേകമായ പാക്കേജ്, സ്കെയിലിംഗ് ഓഫ് പാക്കേജ് ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ വകുപ്പ് വളരെ സമർത്ഥമായിട്ടാണ് ഇതിന് നേതൃത്വം നൽകിയത്. 2 പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ നന്നായി മേൽനോട്ടം വഹിച്ചു. ഇൻഡസ്ട്രീസ് ഡയറക്ടർ ഹരീഷോറും അദ്ദേഹത്തിന്റെ ടീമും വണ്ടർഫുൾ വർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് താഴെ തലം വരെ പോയി നടത്തിയിട്ടുള്ളത്. വ്യവസായ വകുപ്പിന്റെ എല്ലാ ജനറൽ മാനേജർമാരും മറ്റുദ്യോഗസ്ഥരും താഴെ തലത്തിലുള്ളവരെല്ലാം ഒരു പ്രൊഫഷണൽ കോർപ്പറേറ്റിന്റെ സംവിധാനം നടത്തുന്ന അത്ര സൂക്ഷ്മതയോടുകൂടി ആസൂത്രണത്തിലും മേൽനോട്ടത്തിലും ഫോളോപ്പിലും നിർവഹണത്തിലെല്ലാം ഒരു നല്ല വർക്ക് നടത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഈ സിസ്റ്റം മുന്നോട്ട് പോയാൽ വലിയ മാറ്റം കേരളത്തിലെ വ്യവസായ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ വകുപ്പിനെയും നേതൃത്വം അറിയാൻ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്തെങ്കിലും ആ ഒരു ഡാറ്റ എടുത്തപ്പോൾ എല്ലാവരും തദ്ദേശീയരാകണ വഴി, കാരണം അത് ചിലപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻസിലെല്ലാം പഞ്ചായത്തിലേക്ക് വിട്ടിരിക്കുന്നത്. എല്ലാം ഇവിടെ ഉള്ളവർ ഇത് അഭ്യന്തര മൂലധനം തന്നെ കേരളത്തിൻ്റെ. ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ നാളെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും പഞ്ചായത്തിലുണ്ടെങ്കിൽ അതൊരു അപവാദമായിട്ട് കണ്ടാൽ മതി, ഒരു എക്സംഷൻ കേസായിട്ട് കണ്ടാൽ മതി. നമ്മൾ അങ്ങനെ നോക്കിയിട്ട് എല്ലാവരും അല്ലേ റെപ്രസെന്റേ മലയാളിന്റെ ഏരിയ. ഇവിടെ തന്നെ വന്നിട്ടുള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിലും തടസ്സമല്ല അവർ തുടങ്ങാൻ, നമ്മൾ അവർക്ക് ഇതേ സൗകര്യങ്ങൾ കൊടുക്കും. ഇല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ പലരുടെയും ഡേറ്റ് കൂടി നോക്കിയിട്ട് വ്യവസായ സമൂഹം കേന്ദ്ര എറണാകുളത്ത് മറൈൻ ഡ്രൈവ് ഉദ്ദേശിക്കുന്നത്. ബാക്കി ചോദ്യങ്ങൾ എല്ലായിടത്തും ശരിക്കും മോജോ മാറ്റോ ബാറ്ററി നമ്മളെല്ലാവരും അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഇതാവും. അതാണ് സൈഡിൽ കയറാമോ, സൈഡിൽ കയറാമോ? Thank you.
Thank you.